സ്പോർട്സ് താരങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആധുനിക ഉപകരണങ്ങളും മികച്ച പരിശീലകരും ഉൾപ്പെടെ സംസ്ഥാനത്ത് 9 കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഫിറ്റ്നസ് സെന്ററുകളിൽ 1 ജില്ലയിൽ സ്ഥാപിക്കുമെന്ന് കായിക വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ. മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ത്രിദിന അന്തർദേശീയ സ്പോർട്സ് എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക പ്രതിഭകൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി മികച്ച കായികാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഫിറ്റ്നസ് സെന്ററിലൂടെ താരങ്ങൾക്ക് ഇത് സാധ്യമാകും. തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂൾ മാതൃകയിൽ കണ്ണൂരിൽ സ്പോർട്സ് സ്കൂൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥികൾ ഏറെ നാളായി ആവശ്യപ്പെടുന്ന കാര്യമാണ് സ്പോർട്സ് ഹോസ്റ്റലുകളിൽ മികച്ച ഭക്ഷണം ലഭ്യമാക്കണമെന്നത്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് വ്യാപക പരാതിയുമുണ്ട്. ഇതിന് പരിഹാരമായി ഏപ്രിൽ മാസം മുതൽ ഭക്ഷണത്തിനാവശ്യമായ തുക കുട്ടികളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ടെത്തും. അതിനനുസരിച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാമെന്നും സ്പോർട്സ് കൌൺസിലുകൾ പഞ്ചായത്ത് തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിപ്പോൾ നഗരപ്രദേശങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു അവിടെയെല്ലാം പ്രവർത്തിക്കുന്ന ക്ലബുകളെയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് സ്പോർട്സ് കൌൺസിൽ, നഗരസഭാ സ്പോർട്സ് കൌൺസിൽ, മുനിസിപ്പൽ സ്പോർട്സ് കൌൺസിൽ രൂപീകരിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ. ജില്ലാ കലക്ടർ ടി വി സുഭാഷ് ചടങ്ങിൽ അധ്യക്ഷനായി. അന്തർദേശീയ കായിക താരങ്ങളായ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ, ടോം ജോസഫ്, യു ഷറഫ് അലി, വിൽസൺ ചെറിയാൻ എന്നിവർ മുഖ്യാതിഥികളായി. ഡയറക്ടർ ജെറോമിക് ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ്, ഡി ഡി ഇ ടി പി നിർമ്മലാദേവി തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ.